ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള പഴയ ഒരു മദർ ബോർഡ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, പഴയ ഒരു ഡെസ്ക്ടോപ്പ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഇത് ഞാൻ നിങ്ങളിപ്പോ ഇത് കാണുന്നത്, ഇത് ഒരു അസൂസ് മദർ ബോർഡാണ്, പഴയ ഒരു അസൂസിന്റെ മദർ ബോർഡാണ്. ഇത് i3 പ്രോസസറാണ്, ഇത് പഴയ ഒരു ഇന്റലിന്റെ മദർ ബോർഡാണ്, ഇത് പുതിയ ഒരു അസൂസിന്റെ പുതിയ മദർ ബോർഡാണ്. ഇനി അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരു മദർ ബോർഡ് അല്ലെ ഒരു ഡെസ്ക്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ നമുക്ക് ചിന്തയിലേക്ക് വരുന്നത് റാമിന്റെ കാര്യമാണ്. ഇത് ഒരു DDR2 റാം സ്ലോട്ട് ആണ്, DDR2 റാം സ്ലോട്ട്. ഇതാണ് DDR2 ആദ്യകാല വേർഷൻ. ഇത് അതേ കോൺഫിഗറേഷൻ തന്നെ 4GB റാമാണ്, DDR2 റാമാണ്. ഇത് DDR3 റാമാണ്. അപ്പൊ നമ്മൾ റാമിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമ്മുടെ മദർ ബോർഡ് ഏത് ടൈപ്പ് റാമാണോ, അതായത് ഇതിപ്പോ DDR2 റാം ആണെങ്കിൽ നമുക്ക് DDR2 റാം മാത്രമേ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു DDR2 റാമിന്റെ സ്ലോട്ടിലേക്ക് DDR3 DDR1 DDR4 നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ റാം മദർ ബോർഡ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ റാമിന്റെ കാര്യത്തിൽ നമുക്ക് DDR2 ഇപ്പൊ ഇതിന് DDR2 റാം മദർ ബോർഡ് ആണ്, DDR2 എത്ര GB വരെ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുക അത്രയും വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ഇത് ഡ്യുവൽ ചാനൽ ആയ കാരണം ഇപ്പോ ഈ മദർ ബോർഡ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 8GB ആണെങ്കിൽ നമുക്ക് ഈ സ്ലോട്ടിൽ 4GB ഈ സ്ലോട്ടിൽ 4GB ആയിട്ട് ഇടാം. അതാണ് ഇതിന് പറ്റുന്ന മാക്സിമം. ഇത് 16GB മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് ആയിരുന്നെങ്കിൽ നമുക്ക് 8GB ഒരു സ്ലോട്ടിലും 8GB മറ്റേ സ്ലോട്ടിലുമായിട്ട് ഇടാമായിരുന്നു. ഓക്കെ, സോ അതാണ് റാമിനെ സംബന്ധിച്ചുള്ള കാര്യം. അത് ഓരോ ജനറേഷനാണ്, DDR1 അത് ഫസ്റ്റ് ജനറേഷനാണ്, DDR2 സെക്കൻഡ് ജനറേഷനാണ്, ഇപ്പോൾ കറന്റ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് DDR4 ആണ്. അപ്പൊ DDR4 വരെയുള്ള മദർ ബോർഡുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എത്ര നമ്മുടെ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുമോ അത്രയും വരെ നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാവുന്നത്. റാമാണ് ഒരു സിസ്റ്റം അപ്ഗ്രേഡേഷനിൽ ഏറ്റവും ഞാൻ കരുതുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ റാം അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നോട്ടിസബിൾ പെർഫോമൻസ് ഡിഫറൻസ് കാണാം. നമ്മളൊരു പുതിയ ഗെയിം കളിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മദർ ബോർഡിന്റെ ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. ഇപ്പൊ ഈ മദർ ബോർഡ് റണ് ചെയ്തിരുന്നത് ഇത് കോർട്ട് ഡിയോയിലാണ് റണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രോസസർ ഇപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആണ്, എന്നാലും കോർട്ട് ഡിയോ ഡ്യുവൽ കോർ പ്രോസസ്സറുകൾ ഈ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ മദർ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസർ വരെ നമുക്കിടാം. ഈ അതേ ചിപ്സ് ഇപ്പോൾ LG 430 ആണെങ്കിൽ ആ അതേ പ്രോസസർ സീരീസിലുള്ള നമുക്ക് ചിപ്സെറ്റിലുള്ള ഏത് പ്രോസസർ വേണമെങ്കിലും നമുക്ക് ഇതിലിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ബോട്ടിൽ നെക്ക്, അതായത് നമ്മുടെ മറ്റ് ഡിവൈസസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ പ്രോസസ്സറോ ചിലപ്പോൾ റാമോ ബോട്ടിൽ നെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരമാവധി ശേഷി നമുക്ക് പുറത്തെടുക്കാനാവാത്ത അവസ്ഥ, അത് എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കുറവാണെങ്കിൽ, അതിന്റെ കേപ്പബിലിറ്റി കുറവാണെങ്കിലാണ് ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ കുപ്പിക്കഴുത്തിലൂടെ കിടക്കുക എന്ന് പറയും, വളരെ ബുദ്ധിമുട്ടാണ് കുപ്പിക്കഴുത്തിലൂടെ കിടക്കാൻ, ആ ഒരു അവസ്ഥയ്ക്കാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റാമിനെ കുറിച്ച് പറഞ്ഞു, പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് പറയുന്ന കാര്യമാണ് PCI Express സ്ലോട്ട്, അതായത് നമ്മുടെ എക്സ്പാൻഷൻ സ്ലോട്ടുകൾ. ഈ എക്സ്പാൻഷൻ സ്ലോട്ടുകളിലേക്ക് നമുക്ക് ഇത് ഇത് ഇതൊരു ലാൻ എക്സ്പാൻഷൻ സ്ലോട്ടാണ്. ഈ ലാൻ എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ, എൻ്റെ ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ്. ഇവിടേക്ക് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യാം, ലാൻ കണക്ട് ചെയ്യാം, സൗണ്ട് കാർഡ് കണക്ട് ചെയ്യാം, വൈഫൈ ഡോക്കൾ കണക്ട് ചെയ്യാം, ഇനി കുറച്ച് USB പോർട്ടുകൾ വേണേൽ അത് കണക്ട് ചെയ്യാം. ഒരു ഗെയിമറിന്റെ പെർസ്പെക്ടീവിലാണെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗ്രാഫിക്സ് കാർഡ് DDR1, 2, 3, 4, 5 വരെ ഉണ്ട് ഇന്ന് നമ്മുടെ ലോകത്ത്. ഈ DDR1, 2, 3, 5 കേട്ട് നിങ്ങൾ പേടിക്കണ്ട, മദർ ബോർഡ് ഏതാണെങ്കിലും റാം ഏത് DDR1 ആകട്ടെ 2 ആകട്ടെ അതുമായിട്ട് ഗ്രാഫിക്സ് കാർഡിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് DDR1 ഇടാൻ പറ്റില്ല, DDR2 ഇടാൻ പറ്റില്ല, DDR3 ഇടാൻ പറ്റില്ല, DDR4 ഇടാം, DDR5 ഇടാം. ഏത് മദർ ബോർഡ് ആകട്ടെ നിങ്ങൾക്ക് PCI എക്സ്പ്രഷൻ സ്ലോട്ട് 16-pin സ്ലോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്രാഫിക്സ് കാർഡ് വേണേലും ഇടാം. അത് ആ കാര്യം നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അതിനുമായിട്ട് കോമ്പറ്റിബിൾ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം. ഓക്കെ, പിന്നെ ഈ പഴയ സിസ്റ്റങ്ങളെ ഏറ്റവും കൂടുതൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ ബസ്സുകളാണ്. ബസ്സുകൾ എന്ന് പറയുന്നത് അതിന്റെ മെമ്മറി ട്രാൻസ്ഫർ ചെയ്യുന്ന കേബിളുകളാണ്. ഈ കേബിൾ വളരെ ലിമിറ്റഡ് സ്പീഡുള്ള ഒരു ബസ് കേബിൾ. അപ്പോൾ നമ്മൾ പഴയ മദർ ബോർഡ് പഴയ നമ്മുടെ ഡെസ്ക്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതിന്റെ പോർട്ട്, അതായത് ഇതിന്റെ പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ പോർട്ട്. ഈ പോർട്ടിന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന അടുത്ത പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ കേബിളിന് പറ്റിയ പോർട്ടാണ്, ഈ ചുമല ഡോട്ട് കാണുന്നത്, കറുത്ത ഡോട്ട് കാണുന്നതും. ഈ ഇത് ഹാർഡ് ഡിസ്ക്, DVD ഡ്രൈവുകൾ തുടങ്ങിയ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. അപ്പം നമ്മൾ അടുത്ത കാര്യമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ പ്രോസസ്സർ പറഞ്ഞു, റാം പറഞ്ഞു, പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കൂളിംഗ് ആണ്.
കൂളിംഗിനെ സംബന്ധിച്ച് പറയാൻ നേരത്തെ നല്ലൊരു ചേസിസ് ഫാനും നല്ലൊരു കൂളിംഗ് സിങ്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പഴയ സിസ്റ്റങ്ങൾ പഴയ മദർ ബോർഡുകൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. നിങ്ങളൊരു റാം അപ്ഗ്രേഡ് ചെയ്യുന്നോ പ്രൊസസർ അപ്ഗ്രേഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യമായി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ പഴയ മദർ ബോർഡുകൾ കാര്യമായി അധികം ഹീറ്റ് പുറപ്പെടുവിച്ച് അങ്ങനെ ഒരു എന്നാ ഹീറ്റ് കൂടി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സിറ്റുവേഷൻ പൊതുവേ ഇല്ല. അപ്പോൾ അടുത്തായാലും നിങ്ങൾക്ക് ഇപ്പം ഈ ഇതൊന്നും പോസിബിൾ അല്ലാത്ത ഇതിലും വളരെ പഴയ ഒരു മദർ ബോർഡാണ് നിങ്ങളുടെ എങ്കിൽ, അതായത് നിങ്ങൾക്ക് യാതൊരുവിധ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസും ഇല്ലെങ്കിൽ, നിങ്ങൾ അധികം നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഈ കറണ്ട് ജനറേഷനിലുള്ള ഒരു മദർ ബോർഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അസൂസിന്റെ H81MCS ടൈപ്പിലുള്ള മദർ ബോർഡുകൾ ഇന്നത്തെ കാലത്ത് ഈ അടുത്ത കാലത്ത് ഇത് 2017 ആ ഒരു കാലഘട്ടം 2016-17 കാലഘട്ടത്തിൽ ഒരു മദർ ബോർഡാണ് H81MCS നമുക്ക് വാങ്ങിച്ച അല്ലെ, അതിലും ആ പുതിയ മദർ ബോർഡുകൾ വാങ്ങിക്കുക. അപ്പൊ മദർ ബോർഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB 3.0 ഉണ്ടോ, കൂടുതൽ PCI എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഉണ്ടോ, കൂടുതൽ റാം സ്ലോട്ടുകൾ ഉണ്ടോ, DDR5 ആണോ എന്നിവയൊക്കെ നോക്കി നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു മദർ ബോർഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റൈസൺ സീരീസിലുള്ള Ryzen 3, Ryzen 5, Ryzen 7 തുടങ്ങിയ ചിപ്സെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡ് അല്ലെ, ഇന്റൽ i5, i7, i3 തുടങ്ങിയ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡ് നിങ്ങൾ വയ്ക്കുക. ഇപ്പൊ അതേ ഉള്ളൂ, നമുക്ക് അതേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോ ഇത്രയൊക്കെയാണ് എന്താ ഒരു ബിസിനസിന്റെ ഇതിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പവർ അതായത് SMPS അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. നമ്മളൊരു പുതിയ മദർ ബോർഡ് വെക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ പവർ ആവുള്ള ഒരു 300 വാട്ടെങ്കിലും കേപ്പബിലിറ്റി ഉള്ള ഒരു SMPS വാങ്ങിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. പ്രോസസറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചിപ്സെറ്റിലുള്ള നമുക്ക് പരമാവധി താങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്റലിന്റെ ആണെങ്കിൽ ഇപ്പോൾ ഈ മദർ ബോർഡ് താങ്ങുന്ന ചിപ്സെറ്റുകൾ എന്ന് പറയുന്നത് കോർട്ട് ഡ്യുവലി തീരും. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ i3, i5, i7 വരെയുള്ള അതായത് H81MCS അസൂസിന്റെ മദർ ബോർഡൊക്കെ ഒരു കൂടിപ്പോയാൽ 4th generation i7 വരെ പറ്റുന്ന മദർ ബോർഡുകളാണിത്. അപ്പം പരമാവധി ഏറ്റവും കറന്റ് ജനറേഷൻ സാധനങ്ങൾ വാങ്ങിക്കുക, അത് ഇടുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് റാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ DDR3 തന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ രണ്ട് ഫ്രീക്വൻസിയിലുള്ള മദർ ബോർഡാണ്. ഇപ്പം 1600, 2400 അങ്ങനെ രണ്ട് ഫ്രീക്വൻസിയിലുള്ള മദർ ബോർഡാണ്. അങ്ങനെ രണ്ട് ഫ്രീക്വൻസിയിലുള്ള റാമുകൾ ഇട്ടാൽ പ്രശ്നമാകും എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് കമ്പനിയുടെ റാമുകൾ ഇട്ടാൽ പ്രശ്നമുണ്ടാവും എന്ന് നിങ്ങൾ പേടിയുണ്ടാകും, അല്ലെങ്കിൽ രണ്ട് സൈസ് 4GB 8GB ഇട്ടാൽ പ്രശ്നമുണ്ടാകും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഞാൻ ഒരിക്കലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് റെക്കമെൻഡ് ചെയ്യുകയല്ല, പക്ഷേ ഇത് വർക്ക് ചെയ്യും. ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങൾ ഇട്ടാലും വർക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ 1600, 2400 ഫ്രീക്വൻസി ഉള്ള ഒരു റാം ഇട്ടാൽ 1600 ഫ്രീക്വൻസിയിൽ രണ്ട് റാമും വർക്ക് ചെയ്യും. ചിലപ്പോൾ ചില എററൊക്കെ കാണിക്കുമെങ്കിലും ഭൂരിഭാഗം കേസുകളിലും ഇത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ 4GB, 8GB റാം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 4GB + 4GB ആയിട്ട് റാം വർക്ക് ചെയ്യും, ടോട്ടൽ 8GB. മറ്റേ അടുത്ത 12GB അല്ലെ റിമൈനിങ് ഫ്രീക്വൻസി നിങ്ങൾക്ക് യൂസബിൾ ആയിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അത് പോസിബിൾ ആണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, വേറെ മാർഗമില്ലെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. പഴയ റാമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായി വീണ്ടും വരുന്നവരെ